ക്രൈസ്തവ സഭകളെ പാർട്ടിയുമായി അടുപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് പി സി ജോർജിനെയും അനിൽ ആൻ്റണിയെയും ബി ജെ പി മുന്നിൽ നിർത്തും. ബി ജെ പി നേതൃത്വവും സജീവമായ ഇടപെടൽ നടത്തും. എൻ എസ് എസിനെ ചേർത്ത് നിർത്താനും പദ്ധതികൾ തയ്യാറായി. ഇതിനൊപ്പം എസ് എൻ ഡി പിയുമായും കൂടുതൽ സഹകരിക്കും. അയോധ്യയിൽ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ പ്രതികരണം ബി ജെ പി പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ചെറുതും വലുതുമായ ക്രൈസ്തവ സഭകളുടെ തലവന്മാരുമായി അൽമായരുമായും 500 കൂടിക്കാഴ്ചകൾ നടത്താൻ ബി ജെ പി തയ്യാറെടുക്കുന്നുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി ഭരണം തന്നെ വരുമെന്നും തങ്ങൾക്കൊപ്പം നിന്നാൽ അതിനുള്ള ഗുണം കിട്ടുമെന്നും തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമുള്ള സന്ദേശമാണ് ഈ കൂടിക്കാഴ്ചകളിൽ അവർ പങ്കുവയ്ക്കുന്നത്. പി സി ജോർജും അനിൽ ആൻ്റണിയും ഇതിൻ്റെ ഭാഗമാകും. അൽഫോൺസ് കണ്ണന്താനത്തിനും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും നിർണായക റോളുകളുണ്ടാകും. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. ക്രൈസ്തവ സഭകളെല്ലാം തന്നെ ബി ജെ പി നിലപാടുകൾക്ക് എതിരാണ്. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിലെ ഏത് ചെകുത്താനെ കിട്ടിയാലും ബി ജെ പി കൈകൊടുക്കും. ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പി അംഗത്വം സ്വീകരിച്ചതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യം കിട്ടി. ഷോൺ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ നേതൃത്വവുമായി ഇവരെ മുന്നിൽ നിർത്തി പോരാട്ടം ഘടിപ്പിക്കാൻ പറ്റുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. ജോർജിന് ദേശീയ തലത്തിലും ഷോണിന് സംസ്ഥാന തലത്തിലും പദവികൾ നൽകും. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന നേതാക്കൾ സഭാ ആസ്ഥാനങ്ങളിലെത്തിയും അൽമായ പ്രമുഖരെ കണ്ടുമാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. 500-ലേറെ കുടുംബങ്ങളുള്ള ഇടവകളും സംഘം സന്ദർശിക്കും. കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പി എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും കയ്യിലുള്ളതുകൂടി പോകത്തേയുള്ളൂ. അസ്ഥിയിൽ പിടിച്ച സംഘപരിവാറുകാർ അവരുടെ വോട്ടുകൾ നഷ്ടമാകുമെന്നാണ് ഒരു ബി ജെ പിക്കാരൻ പങ്കുവച്ചത്. ജോർജും മകനും പാർട്ടിയിൽ വന്നതോടെ പല ബി ജെ പി പ്രവർത്തകരും അസംതൃപ്തിയിലാണ്. അവർ പാർട്ടി വിടാനൊരുങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ജോർജിൻ്റെ കൂടെ ഉള്ളവരാരും ബി ജെ പിയിൽ പോകത്തുമില്ല. അങ്ങനെയാകുമ്പോൾ ബി ജെ പിയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിഷേധ വോട്ടാണ് ബി ജെ പിയുടെ വിജയത്തിന് വിലങ്ങുതടി. തീരദേശ വോട്ടുകൾ നിർണായകമാണ്. അത് കൃത്യമായി ശശി തരൂരിന് ലഭിക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. ഇതിനൊപ്പം തിരുവനന്തപുരത്തും പ്രധാന സ്ഥാനാർത്ഥി വരും. യു പി എ സർക്കാർ കേന്ദ്ര ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് നീക്കിവെച്ച തുകയുടെ 10 ഇരട്ടി മോദി സർക്കാർ നൽകിയെന്ന കണക്ക് സഭകൾക്ക് മുന്നിൽ ചർച്ചയാക്കും. കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറണമെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി അടുക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കൂട്ടലിലാണ് ജോർജിൻ്റെ പാർട്ടി പ്രവേശനം വേഗത്തിലാക്കിയത്. മുമ്പ് ജനപക്ഷം പാർട്ടി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്നു. പിന്നീട് അതിൽ നിന്നും പുറത്തു വന്ന് പഴയ സ്വതന്ത്ര വേഷത്തിലേക്ക് മടങ്ങി. അതുകൊണ്ടാണ് പാർട്ടി പിരിച്ചുവിട്ട് ജോർജിനെയും മകനെയും ബി ജെ പിയിൽ ചേർത്തത്. എന്തൊക്കെ ചെയ്താലും സർവ ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് എതിരാണ്. കാരണം ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ക്രൈസ്തവരോട് കാണിക്കുന്ന ആക്രമണങ്ങൾ പെട്ടെന്നൊന്നും മറക്കില്ല. ജോർജോ മകനോ അനിൽ ആൻ്റണിയോ ജോർജ് കുര്യനോ കണ്ണന്താനമോ വിചാരിച്ചാലൊന്നും ക്രൈസ്തവരെ ആകർഷിക്കാൻ പറ്റില്ല. ഇവർക്കൊക്കെ ക്രൈസ്തവ സഭകളിലും ബിഷപ്പുമാരിലും എന്ത് സ്വാധീനമാണുള്ളത്? ഒരു സ്വാധീനവുമില്ല. ഇതുകൊണ്ടാടേണ്ട കണ്ണൻ ചേമ്പേ എന്നേ പറയാനുള്ളൂ.